സെപ്റ്റംബർ 4-ന് പുന്നമടക്കായലിൽ നടക്കാനിരിക്കുന്ന നെഹ്റു ട്രോഫി വള്ളം കളിക്ക് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായെ മുഖ്യാതിഥിയായി ക്ഷണിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. അമിത്ഷായ്ക്ക് ക്ഷണമറിയിച്ചുകൊണ്ട് മുഖ്യമന്ത്രി കത്തയച്ചു. കേരളത്തിന്റെ ഓണാഘോഷങ്ങളിൽ പങ്കെടുക്കണമെന്നും കത്തിൽ അഭ്യർത്ഥിച്ചിട്ടുണ്ട്. ഓഗസ്റ്റ് 23-നാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് കത്തയച്ചത്. തെലങ്കാന ഉൾപ്പെടെയുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ ദക്ഷിണ മേഖലാ കൌൺസിൽ യോഗം ആഗസ്റ്റ് 30 മുതൽ സെപ്റ്റംബർ 3 വരെ കോവളത്ത് വെച്ച് നടക്കുന്നുണ്ട്. അമിത്ഷാ ഉൾപ്പെടെയുള്ള പ്രമുഖർ ദക്ഷിണ മേഖലാ കൌൺസിൽ യോഗത്തിൽ പങ്കെടുക്കും. ഇതിനെത്തുമ്പോൾ നെഹ്റു ട്രോഫി വള്ളം കളിയിലും പങ്കെടുക്കണമെന്നാണ് മുഖ്യമന്ത്രി അഭ്യർത്ഥിച്ചിരിക്കുന്നത്. ഇത്തവണത്തെ നെഹ്റു ട്രോഫി വള്ളം കളിയിൽ 9 വിഭാഗങ്ങളിലായി 79 വള്ളങ്ങളാണ് മാറ്റുരയ്ക്കുന്നത്. മുഖ്യമന്ത്രി വള്ളം കളിക്ക് പങ്കെടുക്കും. അതിനാൽ സമയക്രമം പാലിച്ച് വള്ളം കളി നടത്താനുള്ള ശ്രമത്തിലാണ് സംഘാടകർ. അമിത്ഷാ കൂടി എത്തിയാൽ നിയന്ത്രണങ്ങൾ പിന്നെയും കടുക്കും. കോവിഡും വെള്ളപ്പൊക്കവും കാരണം 3 വർഷമായി നെഹ്റു ട്രോഫി വള്ളം കളി നടത്താൻ സാധിച്ചിരുന്നില്ല. അതേസമയം വള്ളം കളിയുടെ ട്രാക്കും ഹിറ്റ്സും ഇന്നറിയാം. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം കളക്ട്രേറ്റ് കോൺഫറൻസ് ഹാളിൽ ട്രാക്കിന്റെയും ഹിറ്റ്സിന്റെയും നറുക്കെടുപ്പ് നടക്കുന്നുണ്ട്. ചുണ്ടൻ വിഭാഗത്തിൽ മാത്രം 22 വള്ളങ്ങളാണ് ഇത്തവണ മത്സരിക്കുന്നത്. വെപ്പ് എ 9, വെപ്പ് ബി 5, ഇരുട്ടുകുത്തി എ 5, ഇരുട്ടുകുത്തി ബി 16, ഇരുട്ടുകുത്തി സി 13, ചുരുളൻ 3, തെക്കനോടിത്തറ 3, തെക്കനോടിക്കെട്ട് 3 എന്നിങ്ങനെയാണ് മറ്റു വിഭാഗങ്ങളിൽ മത്സരിക്കുന്ന വള്ളങ്ങളുടെ എണ്ണം. നെഹ്റു ട്രോഫിക്കൊപ്പം CBL കൂടി ആരംഭിക്കുന്നുണ്ട്. അതിനാൽ കർശന അച്ചടക്ക നടപടികളായിരിക്കും ഇത്തവണ സ്വീകരിക്കുന്നത്. വള്ളംകളി പൂർത്തിയാക്കുന്നതിന് കൃത്യമായ സമയക്രമം പാലിക്കുന്നതിൽ ക്ലബ്ബുകൾ വീഴ്ച വരുത്തിയാൽ നടപടി സ്വീകരിക്കും. വള്ളംകളി കാണാൻ എത്തുന്നവർക്ക് KSRTC ബജറ്റ് ടൂറിസം അവസരം ഒരുക്കുന്നുണ്ട്. വള്ളംകളിയുടെ ടിക്കറ്റ് സഹിതമാണ് യാത്ര ഒരുക്കുന്നത്. എല്ലാ ജില്ലകളിലുള്ളവർക്കും വേണ്ടി ബസ് ഒരുക്കുന്നുണ്ട്. അതേസമയം തെലുങ്കുദേശം പാർട്ടി സ്ഥാപകൻ NT രാമരാമുവിന്റെ ചെറുമകനും തെലുങ്ക് സിനിമാ വ്യവസായത്തിലെ പ്രഗത്ഭ നടനുമായ ജൂനിയർ NTR അമിത്ഷായുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അമിത്ഷായുമായുള്ള ഡിന്നറിന് BJP നേതാക്കൾ ജൂനിയർ NTRനെ ക്ഷണിച്ചിരുന്നു. 2009 മുതൽ ജൂനിയർ NTR TDP നേതാക്കൾക്കൊപ്പമോ മറ്റു പാർട്ടികളുടെ നേതാക്കൾക്കൊപ്പമോ പരസ്യമായി കണ്ടിട്ടില്ല. മാത്രമല്ല, അദ്ദേഹം തന്റെ സിനിമാ ജീവിതത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. അദ്ദേഹത്തിന്റെ പിതാവ് നന്ദമുരി ഹരികൃഷ്ണ 2008 മുതൽ 2013 വരെ TDP രാജ്യസഭാംഗമായിരുന്നു. അമ്മാവനും നടനുമായ നന്ദമുരി ബാലകൃഷ്ണ ആന്ധ്രാപ്രദേശിലെ TDP MLA ആണ്. തെലുങ്ക് ചലച്ചിത്ര വ്യവസായത്തിലെ ഏറ്റവും പ്രശസ്തനായ നടന്മാരിൽ ഒരാളാണ് ബാലകൃഷ്ണ. സമീപകാലത്തെ അഖണ്ഡ ഉൾപ്പെടെ 100 ചിത്രങ്ങളിൽ അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. കൂടാതെ നിരവധി അവാർഡുകളും അദ്ദേഹം നേടിയിട്ടുണ്ട്. എന്തായാലും BJP സൂപ്പർ സ്റ്റാറിനെ റാഞ്ചുമോയെന്ന് കാത്തിരുന്ന് കാണാം.